നമസ്കാരം. ഐബിനാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഗൗരാമി തന്നെയാണ് വിഷയം. ഗൗരാമി ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് അസുഖങ്ങൾ ഗൗരാമികളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൗരാമിയുള്ള അസുഖം വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊന്നും കൂടെ ഞാൻ റീവൈൻഡ് ചെയ്ത് പറയുകയാണ്. അപ്പം ഗൗരാമികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കണ്ടുവരുന്ന അസുഖം ഒന്ന് ഫംഗസ്, ഒന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതുപോലെ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ. ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് ഗൗരാമികളിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം അതിൽ ആദ്യത്തേത് ഫംഗസ്. ഫംഗസ് സ്ട്രെസ് കൂടുമ്പോൾ, തെളിഞ്ഞ വെള്ളത്തിലൊക്കെ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ തണുപ്പ് കൂടുന്ന സമയത്തൊക്കെയാണ് ഗൗരാമികളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരിക. ശരീരത്തിലൊരു വെളുത്ത പാട പോലെ വന്നിട്ട് അവർക്ക് തീറ്റിയെടുക്കാനോ നീന്താനോ പറ്റാത്ത രീതിയിൽ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെറിയ ടാങ്കിലേക്ക് വല്ല മാറ്റി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഒരു 50% അല്ലെങ്കിൽ 50% രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. 50-50 ചാൻസാണ് ഇതിനൊക്കെ ഉള്ളത് അസുഖം വന്നാലും ചികിത്സിക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. ബാക്ടീരിയയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും സ്ട്രെസ് കൊണ്ട് വരുന്നതാണ്. എല്ലാ ജീവികളിലും രോഗകാരികളായ ബാക്ടീരിയകളുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മത്സ്യങ്ങൾ ബുദ്ധിമുട്ടിൽ ആവുന്ന സമയത്ത്, സമ്മർദ്ദത്തിലാവുന്ന സമയത്ത് ഈ അവസ്ഥ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ശരീരത്തിൽ റെഡ് കളർ പോലെ വരികയും മുതുകത്തൊക്കെ ഒരു കളർ വേരിയേഷൻ വന്നിട്ട് ഇവരിങ്ങനെ പൊങ്ങിയെടുത്ത് നിൽക്കും, തീറ്റയെടുക്കാൻ മടി കാണിക്കും. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. എല്ലാത്തിൻ്റെ അസുഖങ്ങളും ഉണ്ടെങ്കിൽ തീറ്റയെടുക്കാൻ മടിയായിരിക്കും, മീൻ പൊങ്ങി നിൽക്കും, നീന്താൻ ഒരു മടിയൊക്കെ കാണിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഏതൊരു ലക്ഷണത്തിൻ്റെയും, അല്ല ഏതൊരു അസുഖത്തിൻ്റെയും ലക്ഷണങ്ങൾ. പിന്നെ ഉള്ളത് പോപ്പൈ എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. പോപ്പൈ എന്ന് പറയുമ്പം കണ്ണ് പുറത്തേക്ക്, ഇവരുടെ ആ കണ്ണിൻ്റെ കുഴിക്കകത്തുനിന്ന് പുറത്തേക്ക് തള്ളി വരികയും ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയും അല്ലെങ്കിൽ ഒരു അസാധാരണ വിധം വീർത്തിരിക്കുന്ന അവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. പോപ്പൈ സാധാരണ വരുന്നത് ബാക്ടീരിയകളുകൊണ്ട് വരാറുണ്ട്, അതുപോലെ വെള്ളത്തിലെ പ്രഷർ കൊണ്ട് വരാറുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് പോപ്പൈ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആഴം കൂടുതലുള്ള കുളങ്ങളിലാണ്. പ്രത്യേകിച്ച് വിസ്താരം കുറഞ്ഞ് ആഴം കൂടുമ്പോഴോറും വെള്ളത്തിൽ പ്രഷർ വേരിയേഷൻ വരും. മീനുകൾക്ക് ഏറ്റവും നല്ലത്, ഗൗരാമിക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 5 അടിയാണ്. ഇനി അതൊരു പരമാവധി 7 അടി വരെയാണെങ്കിലും കുഴപ്പമില്ല. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം ജലനിരപ്പ് ഉയരും, അപ്പോൾ പ്രഷറിൽ വേരിയേഷൻ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പോപ്പൈ വരും. പോപ്പൈ വന്ന് കണ്ണ് പുറത്തേക്ക് തള്ളിപ്പോയാൽ രക്ഷപ്പെടുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏകദേശം കുറേയൊക്കെ ചത്തൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉദര രോഗങ്ങളാണ് കൂടുതലായിട്ട് വരിക. ഉദര രോഗങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ദഹന പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ വരുന്നതാണ്. നമ്മൾ പെല്ലറ്റ് ഫീഡ് കൊടുക്കുമ്പോഴോ, അതല്ലെങ്കിൽ വലിയ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പലഹാരങ്ങൾ, അതല്ലെങ്കിൽ അപ്പം, അപ്പമൊക്കെ പെട്ടെന്ന് ദഹിക്കും. എങ്കിൽ പോലും അത് പലപ്പോഴും ദഹന പ്രശ്നം ഉണ്ടാകാറുണ്ട്. അട ദഹന പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പലരും വിചാരിക്കും നമ്മൾ ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമൊന്നും തുടക്കത്തിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല, ഇത് ക്രമേണയാണ് ഈ ഒരു ബുദ്ധിമുട്ടിലോട്ട് എത്തുക. അതുപോലെ തന്നെയാണ് പെല്ലറ്റ് ഫീഡ് കൊടുക്കുമ്പോഴും. പെല്ലറ്റ് ഫീഡ് കൊടുക്കുമ്പോൾ ഇവർ കഴിക്കും, നമ്മൾ എത്ര ഫീഡ് കൊടുത്താലും ഇവരെടുക്കും. പക്ഷേ ആ ഫീഡിൻ്റെ ഒരു പ്രശ്നം പിന്നീടാണ്, ഭാവിയിലാണ് എത്തുക. മീൻ ഗൗരാമി എന്ന് പറഞ്ഞൊരു മത്സ്യത്തിന്, ജയന്റ് ഗൗരാമി എന്ന് പറഞ്ഞ മത്സ്യത്തിന് ശരാശരി 15 വർഷം ആയുസ് ലഭിക്കേണ്ട മീനാണ്. അതിൽ കൂടുതലുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ 30 വയസ്സിന് മുകളിലുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്രയും ആയുസ് കിട്ടേണ്ട മീനെ നമ്മൾ പെല്ലറ്റ് ഫീഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വയറങ്ങ് തീർക്കും, നീന്താൻ പറ്റാതെ വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ഫോർമേഷൻ വരും. ഫുഡ് ദഹിക്കാതെ വന്നിട്ട് അത് ബ്ലോട്ട് പോലെ, അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ മീൻ അപ്സൈഡ് ഡൗൺ എന്നുള്ള രീതിയിൽ തലകുത്തിയാവും. തലകുത്തി വന്നു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർക്ക് ശ്വസിക്കാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ശ്വാസം മുട്ടിയിട്ടാണ് ചത്തുപോവുക. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫുഡിൽ കോംപ്രമൈസ് ഇല്ലാതെ നല്ല രീതിയിൽ വെജിറ്റബിൾസും അതല്ലാന്നുണ്ടെങ്കിൽ ലീവ്സും കൊടുക്കുക. ചേമ്പലയാണ് നമ്മളെപ്പോഴും പറയുന്ന ഫുഡ്. ചേമ്പല കൂടാതെ മൾബറിയുടെ ഇല, അസോള, ഡക്ക്വീട്, പിന്നെ പറമ്പിലുള്ള തോട്ടപ്പയർ, അതുപോലെ പിന്നെ എന്താ പറയുക, എല്ലാ ടൈപ്പ് ഫുഡ്, പറമ്പിൽ കാണുന്ന പശുവൊക്കെ കഴിക്കുന്ന ടൈപ്പ് എല്ലാ ഫുഡും കൊടുക്കാം. അതുപോലെ ചീരയൊക്കെ നമുക്ക് നട്ടു വളർത്തിയിട്ടാണെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ എളുപ്പവഴിയിൽ ചെയ്യുമ്പോഴാണ് പെല്ലറ്റ് ഫീഡൊക്കെ കൊടുക്കുക. ചിലർ കുറച്ചും കൂടെ ഗ്രോത്ത് കൂടുതൽ കിട്ടട്ടെ എന്ന് കരുതി കൊടുക്കാറുണ്ട്.
പെല്ലറ്റ് ഫീഡും അതുപോലെ ചേമ്പലൊക്കെ കൊടുത്ത് വളർത്തുമ്പോഴും ഗ്രോത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മീനിൻ്റെ ആരോഗ്യത്തിൽ അതുപോലെ പക്ഷേ പ്രകടമായൊരു വ്യത്യാസം വരാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന മീനുകൾക്ക് അങ്ങനെ പൊതുവെ അസുഖങ്ങളൊന്നും വരാറില്ല, സ്ട്രെസ് വരാതെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ പെല്ലറ്റ് ഫീഡ് കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവർ അതിന് പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നതിന് മുമ്പ് കുതിർത്തതിന് ശേഷം കൊടുക്കുക. അതുപോലെ തന്നെ കുതിക്കുന്നതിൻ്റെ ഒപ്പം ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫീഡ് പീസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ദഹനം കുറച്ചും കൂടി ഈസി ആവും, അതുപോലെ മീനിൻ്റെ ആരോഗ്യം നോക്കും. പക്ഷേ ഈ പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, പ്രത്യേകിച്ച് അഡൾട്ട് മത്സ്യങ്ങൾക്കൊന്നും പെല്ലറ്റ് ഫീഡ് കൊടുക്കുന്നത് ഞാനത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. എങ്കിലും കൊടുക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നോളം പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുക. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പെല്ലറ്റ് ഫീഡ് കൊടുക്കുമ്പം ഫീഡ് പീസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. ദഹനവും നല്ലതായിരിക്കും, അതുപോലെ മീനിൻ്റെ ആരോഗ്യവും നല്ലതായിരിക്കും. ബാക്ടീരിയ പോലുള്ള അസുഖങ്ങളൊന്നും മീനുകളെ അത്ര പെട്ടെന്ന് ബാധിക്കാതെ ഇരിക്കാൻ ഈ ഫീഡ് പീസ്റ്റ് പോലത്തെ പ്രോബയോട്ടിക്കുകൾ നല്ലതാണ്. ഫീഡ് പീസ്റ്റ് ഞാനിവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്, അതല്ലാതെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോബയോട്ടിക്സ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതാണ് മെയിൻ. ഇപ്പം ഫീഡ് പീസിൻ്റെ കേസ് ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അത് എവിടെയാണ് കിട്ടുക, എങ്ങനെയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളെന്നൊക്കെ. ഫീഡ് പീസ്റ്റ് നിലവിൽ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ 500 ഗ്രാമും 100 ഗ്രാമും പാക്കറ്റുകളിലാണ് ലഭ്യമാവുക. അപ്പം അതിൻ്റെ മുകളിലോട്ട് വലുതുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാനത് മേടിച്ചിട്ടില്ല. ഞാൻ 1/2 കിലോയുടെ പാക്കറ്റാണ് മേടിക്കുക. 1/2 കിലോയ്ക്ക് 270 രൂപയും 100 ഗ്രാമിന് ഏകദേശം 75 രൂപ എങ്ങാണ്ടാണ് വില വരുന്നത്. കുറച്ച് മീനൊക്കെ ഉള്ള ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റ് മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. മെഡിക്കൽ സ്റ്റോറുകളിൽ മിക്ക മെഡിക്കൽ സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ ഫീഡ് പീസ്റ്റ് ഇറക്കുന്ന കമ്പനിയുടെ അവരുടെ ഓരോ ജില്ലയിൽ എന്താ പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ആ താല്പര്യമുള്ളവർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പം വീണ്ടും ഞാൻ അസുഖങ്ങളിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പം മീനുകൾക്ക് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരി അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടെ പറയുകയാണ്. കുളം മാറ്റുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പുതിയ വെള്ളം തേകുമ്പം തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഇടാതിരിക്കുക. വെള്ളത്തിനൊരു മങ്ങിയ കളറ് ഉള്ളതാണ് എപ്പോഴും നല്ലത്. ഒരു പച്ച ഏകദേശം ഒരു പച്ചയോടടുത്ത വെള്ളമാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല, മീനുകൾ നല്ല ആരോഗ്യമായിരിക്കും. അതുപോലെ കുളം വറ്റിക്കുന്ന സമയങ്ങളിൽ അടിയിൽ ചെളിയുണ്ടാവും, അതുകൊണ്ട് തന്നെ മീനെ പിടിച്ച് മാറ്റിയതിന് ശേഷമേ വെള്ളം താത്തി ചെളി കോരി കളയാൻ ശ്രമിക്കാവുള്ളൂ. വെള്ളം പറ്റിച്ചിട്ട് വീണ്ടും ചെളിക്കകത്തിട്ട് നമ്മൾ മീനുകളെ പിടിച്ചു കഴിയുമ്പോൾ ചെകിളക്കകത്തെല്ലാം ചെളി കയറിയിട്ട് അണുബാധയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ അതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ട് മീനുകൾ ചത്തുപോകുന്നുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഹാൻഡിൽ ചെയ്യുമ്പോൾ അധികം വലയ്ക്കകത്തൊന്നും കോരാതെ വലിയ കണ്ണിയാലുള്ള വലയോ ഉപയോഗിക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റോ തുണിയോ ഉപയോഗിച്ച് ഈസി ആയിട്ട് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടു നടക്കുക. അപ്പം അവർക്ക് വലിയ ബുദ്ധിമുട്ടോ ശരീരത്തിൽ വലിയ ക്ഷതവും ഉണ്ടാവില്ല. വലയ്ക്കകത്ത് കോരുമ്പോഴാണെങ്കിലും ഗ്രീൻ നെറ്റ് പോലത്തെ വല ഉപയോഗിക്കുകയാണെങ്കിൽ മീനുകൾക്ക് വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മഴയൊക്കെ കൂടുതലുള്ള സമയത്ത് ഇടയ്ക്കൊക്കെ 1-2 പാക്കറ്റ് കല്ലുപ്പ് വെതറി കൊടുക്കുന്ന നല്ലതാണ്. ലിറ്റർ കണക്കിന് ലിറ്റർ, സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പറയുമ്പം 1000 ലിറ്ററിന് 1 കിലോ ഒക്കെയാണ് പറയുക. പക്ഷേ നമ്മൾ ഓപ്പണായിട്ട് കുളത്തിൽ ഇടയ്ക്ക് വിതറി കൊടുക്കുമ്പോൾ അങ്ങനത്തെ റേഷ്യോ നോക്കേണ്ട ആവശ്യമില്ല, അത്രയും ഇടേണ്ട ആവശ്യമില്ല. 1/2 പാക്കറ്റ് കുളത്തിൻ്റെ വലുപ്പം അനുസരിച്ച് 1/2 പാക്കറ്റ് പലപ്പോഴായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ. മഴക്കാലങ്ങളിൽ കൂടുതലായിട്ട് അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളത്. ആ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രോബയോട്ടിക്സ് രംഗത്തെത്തിയിരിക്കുക. പ്രോബയോട്ടിക്സ് അടുത്ത കാലത്ത് വന്ന സാധനമൊന്നുമല്ല, വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. മോരും തൈരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഈ പ്രോബയോട്ടിക്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഗുണം എന്താണെന്നുള്ളതും ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ആധികാരികമായിട്ട് ഒരു ആൾ പറയുന്നതാണ്. അപ്പം ആ ഒരു ലേഖനം, പ്രോബയോട്ടിക്സ് എന്താണെന്നുള്ളൊരു ലേഖനം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ലിങ്ക് ഇട്ടേക്കാം. അപ്പം അതും കൂടെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക.
അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.